നീ ആരടാ? എൻ്റെ വീട്ടിൽ കയറി എൻ്റെ അമ്മേനെ ഭീഷണിപ്പെടുത്ത, നീ ആരടാ? എന്ത്, നിനക്ക് എന്തെങ്കിലും നേരിട്ട് ചെയ്യാനുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വന്ന് ചെയ്തോ. പറയാനുണ്ടെങ്കിലും ചെയ്യാനുണ്ടെങ്കിലും അത് നേരിട്ട് വന്ന് വേണ്ടി ചെയ്യണം. അല്ലാണ്ട് ആൺകുട്ടികളല്ലാതെ പോലെ ആണും പെണ്ണും കെട്ടത് കോലത്തിൽ വീട്ടിലിരിക്കുന്ന പെണ്ണും കെട്ടതല്ലടാ നിന്റെ ഡയലോഗ് അടിക്കേണ്ടത്. എൻ്റെ അടുത്ത് നേരിട്ട് നേരിട്ട് വന്നിട്ട് ഇത് നീ എന്നെ ഉണ്ടാക്കുന്നോ? എന്തുണ്ടാക്കാൻ? നീ നേ ഒരു കാര്യം ചെയ്യ്, മോൻ ചെന്നിട്ടേ എൻ്റെ നാട്ടിൽ വന്നിട്ട് എന്നെ ഒന്ന് അന്വേഷിക്കുക. അപ്പോൾ എനിക്ക് നല്ല വ്യക്തമായിട്ടൊക്കെ കിട്ടും. പിന്നെ കേസ്, എനിക്ക് പുല്ലാണ്, എൻ്റെ പേരിൽ കേസ് ഒന്നും എനിക്ക് പുല്ലാണ്. എൻ്റെ പേരിൽ 8 കേസുണ്ടാ. നിനക്കെല്ലാം ചെയ്യണ്ടെന്ന് ചെയ്തിട്ട് പോ. പിന്നെ ഇത് നിനക്കെൻ്റെ അവസാനത്തെ വാണിങ്ങാണ്. ഇഞ്ഞി ചെയ്താ നിൻ്റെ വീട്ടിൽ കയറി ഞാൻ വരയും. വരയോ എന്ന് പറഞ്ഞാൽ നിൻ്റെ വീട്ടിൽ കയറി ഞാൻ വരയും. മനസ്സിലാടാ? മൂർച്ചയുള്ള ആയുധം പോകും, മൂർച്ച ആയിട്ട് ആയുധം. തനിക്കൊക്കെ വേറെ പണിയില്ലടേ. ഇത് കൊണ്ട കവി ചൊല്ലിട്ട് വല്ല ജീവിക്കാൻ വേണ്ടി വല്ല മൂളം പറ കേസായ എനിക്ക് നേരത്തെ എങ്ങോട്ട് ഓരോന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ അത് ചെയ്ത് ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. മെൻ്റലായ കൂട്ടം കൂടുന്നതുകൊണ്ട് ഇതല്ല ഊളം പറയൽ കേസായ പട്ടി കേസായ. അപ്പോൾ അപ്പം അത് ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കും. പക്ഷേ സിനിമ എന്ന് പറയണത് സാബു കേട്ടോ, സിനിമ എന്ന് പറയണത് നമുക്ക് സിനിമ പറയണത് എനിക്ക് ഡെയിലി പൈസ വേണം. വിഷയങ്ങളൊന്നുമില്ല, ഇപ്പൊ നാളെ ചെന്ന് എനിക്കറിയില്ല പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആവാണ്ടാവും. അപ്പൊ നാളെ വർക്ക് വരുമെന്ന് ഉറപ്പാണ് പറഞ്ഞെങ്കിൽ എനിക്ക് നാളെ അവരുടെ അവരടുത്ത് പറയണം. പൊലീസാണ് അപ്പൊ മൂപ്പയോട് ഒന്ന് പറയണം. അപ്പൊ നേരിട്ട് വന്ന ഒരു കേസ് ആയതുകൊണ്ടാണ്, കാരണം നിനക്കതിൽ നിനക്ക് ഞാൻ പറ്റുമെങ്കിൽ നിനക്ക് നല്ലൊരു ചാൻസ് വാങ്ങിച്ചു. പക്ഷേ എനിക്ക് പൈസേന്റെ പേയ്മെന്റ് അങ്ങോട്ട് ഇങ്ങോട്ട് ആവാം. അതിന് നീ എന്നെ വന്നിട്ട് ചെറിയ കാര്യങ്ങൾ പറയരുത്. സാബു എനിക്ക് രണ്ട് മക്കളാ, അരിവ് മേടിക്കണം, കുടുംബത്തിന് ചെലവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അറിയാലോ എനിക്ക് ഈ അത്ര 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 പൈസ കിട്ടിട്ട് പോരെ സാബു. ഞാൻ ഇത് കഴിഞ്ഞാൽ കടപ്പണിക്ക് പോകും, കൂലിപ്പണിക്ക് പോകും, എല്ലാ പണിക്കും പോകും. ഈ സിനിമ നോക്കി നിന്ന് കഴിഞ്ഞാൽ ഞാനും ഇത് തന്നെയാണ് അവസ്ഥ. ഞാനും നിന്റെ പോലെ ഞാനും ഇതേപോലെ പക്ഷേ നമുക്കും ഇത് തന്നെയാണ്. എനിക്കും ഇതേപോലെ ആഴ്ചയിലും മാസത്തിലും മന്ത്രിയൊക്കെ ചിലപ്പോൾ പേയ്മെന്റ് വരുന്നത്. അവർ പേയ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഓക്കെ, റെഡിയാണ്. ഓക്കെ സാബു, ഞാൻ നാളെ എത്ര മണിക്ക് എത്തും? 6 മണിയാകുമ്പോ അവിടെ എത്തണം കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നിച്ച് പോവാം. ഓക്കെ ആണല്ലോ, വരുത്തുമല്ലോ. ഞാൻ നേരെ പ്രൊഡക്ടർ വിളിച്ച് പറയാൻ വേണ്ടി ചെയ്യാം. ലോകത്തില് ഇവിടെ ഒരു ദൈവത്തിന് ഒരു സന്തോഷം പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. ഒരു പ്രാർത്ഥന സാബു അവിടെ പോയി, അവനെന്താ പറയണ്ട, എവിടേക്ക് പോയി? അവൻ എന്തോന്ന് ഇത് കാണിച്ചിരിക്കുന്ന സ്വഭാവം. വാതിലും തുറന്ന് നടക്കുന്നു, ആരുമില്ല വീട്ടിൽ. എടാ സാബു, ഇവൻ എന്തൊരു വണ്ടനാണ്. ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോണത് അങ്ങനെ കണ്ടിട്ട്
എഴുതി മൈൻഡ് ചെയ്താൽ അവന് പോവേനാ. ഇവ എന്തൊരു മണ്ടൻ തന്നെ. നമ്മള് കണ്ടിട്ട് കാലം കുറേ നായി. നീ അങ്ങോട്ട് പോവും, ഞാൻ ഇങ്ങോട്ട് പോവും, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോകാനില്ലാതെ നമ്മളെ ഒരു ഒരിക്കലും വിളിച്ചിരുന്ന ഒരു കാലം ഇന്ന് തന്നെ ഇല്ല. ഇനി നമുക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെതായ വഴി ഞാൻ നോക്കി അങ്ങനെ പോവും. എടാ സാബു, എടാ നീ എൻ്റെ ഫ്രണ്ടല്ലടാ, ഇനി നമ്മൾ ഒരുമിച്ച് പോവും. ഓക്കെ, ഇനി നമ്മൾ പെണ്ണല്ലേ കേട്ടാ, അപ്പോൾ പറയണം വരെ. ഓക്കെ, അപ്പോൾ രാവിലെ നേരത്തെ വിളിക്കടാ, രണ്ട് കുട്ടി കുടുംബമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നീ ആയിട്ട് നമ്മൾ പണി കഴിഞ്ഞാൽ കഴിഞ്ഞ് കിട്ടുന്നത് കേൾക്കുന്നുണ്ട്. അപ്പം നീ വർക്കിനെ വിളിക്കുന്ന കാരണം കൊണ്ട് എനിക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തെ നോക്കാതി കളിയാക്കി സാധനം വാങ്ങാൻ കിട്ടുന്നുണ്ട് കേട്ടോ. പെണ്ണുങ്ങളാ സാബു കേട്ടോ, ഒരുമിച്ച് നമ്മൾ പോകും. ഓക്കെ, കാത്തിരിപ്പ് എന്നൊരു കവിതയുടെ പേര്. ചൊല്ലട്ടെ? ഓ ചൊല്ലാ സാബു. നീ എനിക്കേറെ കനവുകൾ തന്നതും ഞാൻ എൻ്റെ ഹൃദയം നിനക്കായി പകുത്തതും പൂക്കാലവും മധുരമാമോർമകൾ കണ്ടതും നമ്മളൊന്നായി പുഴ പോലെ ഒഴുകിയോ. നീ എനിക്കേറെ കനവുകൾ തന്നതും ഞാൻ എൻ്റെ ഹൃദയം നിനക്കായി പകുത്തതും പൂക്കാലവും മധുരമാമോർമകൾ തന്നതും നമ്മളൊന്നായി പുഴ പോലെ ഒഴുകിയോ. പിന്നിട്ട കാതം എത്ര നാം നടക്കണം ഈ കൊഴിഞ്ഞൊരി സ്മരണകൾ തേടി നാം. പിന്നിട്ട കാലം എത്ര നാം നടക്കണം ഈ കൊഴിഞ്ഞൊരി സ്മോർമകൾ തേടി നാം. പോകുന്നു വർഷവും ഹേമന്തവും എന്തേ നീ തിരികെ വരില്ലെന്നു പറഞ്ഞതില്ല. പോകുവാനാകില്ല എനിക്കിനി സഖി നിന്റെ പ്രണയമാമോർമകൾ തന്ന മാത്രകാലം. നീ എനിക്കേറെ കനവുകൾ തന്നതും ഞാൻ എൻ്റെ ഹൃദയം നിനക്കായി പകുത്തതും പൂക്കാലവും മധുരമാമോർമകൾ തന്നതും നമ്മളൊന്നായി പുഴ പോലെ ഒഴുകിയോ. സൂപ്പറായിരുന്നടാ സാബു, ഇതന്നെടാ.